വിവാഹത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ വലതുകരങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എടുക്കുന്ന പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ്? ഇതുവരെയും അതിന്റെ ആഴത്തിൽ ഉള്ള അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് വാച്ച് ചെയ്യുക. ഫാമിലി ദ പാരഡൈസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബജീവിതത്തിന്റെ തലക്കെട്ടിൽ 33-ാമത് എപ്പിസോഡിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് വിവാഹ ലിറ്റർജിയിലെ സിമ്പിൾസിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താലിയുടെയും വിവാഹമോതിരത്തിന്റെയും മന്ത്രകോടിയുടെയും അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹാൻഡ് ഫാസ്റ്റിംഗ് സെറിമണി ഇൻ മാരേജ് ആൻഡ് വാട്ട് ആർ ഇറ്റ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. വിവാഹത്തിൽ വധുവരന്മാരുടെ വലതുകരങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എടുക്കുന്ന ഉടമ്പടിയുടെ അർത്ഥതലങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതിന് ശേഷം ഈ സെഷൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹാൻഡ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കരസംയോജനം എന്ന് പറയുന്നത് ഏകദേശം 17-ാമത് നൂറ്റാണ്ട് വരെയും നമ്മൾ കണ്ടുവരുന്നത് എൻഗേജ്മെന്റ് സെറിമണിയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ട്രാൻസിഷൻ നടക്കുന്നു, വിവാഹത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കരസംയോജനം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹാൻഡ് ജോയിനിങ് സെറിമണി വാസ് ഓൾസോ ദെയർ ഇൻ ജൂവിഷ് കൾച്ചർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹൂദന്മാരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെറിമണി ആയിരുന്നു വിവാഹത്തില് കരസംയോജനം എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അവരതിന് വളരെ പ്രധാനപ്പെട്ട അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ ഭാരത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഹിന്ദു മാരിയേജിൽ, ഹിന്ദു സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് വിവാഹത്തിൽ കരസംയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരതിന് പേര് കൊടുത്തിരിക്കുന്ന പാണിഗ്രഹണം എന്നുള്ള പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിസിബിളായിട്ട് രണ്ട് വ്യക്തികൾ ഒന്നായി തീരുന്നതിൻ്റെ പ്രതീകമായിട്ട് ഒരുപക്ഷെ താരിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഹിന്ദു റിലീജിയൻസിൽ കരസംയോജനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്ത്യൻ മാരേജിൽ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലും വിവാഹത്തിന്റെ ലിറ്റർജിയിൽ ഏത് സഭാവിഭാഗത്തിൻ്റെയാണ് എന്ന് പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ കരസംയോജനത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. 5 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ് ഞാൻ ഈ സെഷൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. 1-ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇറ്റ് സിംബലൈസ് ദ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ യൂണിറ്റി എന്നുള്ളതാണ്. ആത്മീകവും ശാരീരികവുമായിട്ടുള്ള ഒരു സംയോജനം അല്ലെങ്കിൽ ഐക്യതയാണ് കരസംയോജനത്തിലൂടെ നമുക്ക് പ്രകടമായിട്ട് കാണുന്നത്. എ പെർഫെക്റ്റ് ടൈം ഈസ് ജസ്റ്റ് ബിഫോർ ദ റിംഗ് എക്സ്ചേഞ്ച് എന്ന് കാണുവാൻ സാധിക്കുന്നു. മോതിരങ്ങൾ അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഗതിയാണ് വലതുകരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കലും ഉടമ്പടിയും. ഇന്നു മുതൽ ഇനി മേലാൽ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ഒന്നായിത്തീരുന്നു, ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ടും ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായിട്ടും ഏറ്റുകൊള്ളുന്നു എന്നുകൊണ്ട് പറഞ്ഞ് ഓരോ സഭാവിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ തത്വത്തിൽ ഈ ഉടമ്പടി എന്ന് പറയുന്നത് അർത്ഥതലം സെയിം തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നമ്മൾ ഒന്നായിത്തീരുന്നു, ആ ഒരു എക്സ്പ്രഷനൊക്കെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിന് മുമ്പായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അന്യോന്യം വിവാഹം ചെയ്യുവാനായിട്ട് സമ്മതമാണോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കും വിവാഹത്തിൻ്റെ ഈ കരസംയോജനത്തിന് മുമ്പ്. ഏതെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനി മേലാൽ പറയാതെ ഇരിക്കണം എന്നൊക്കെ പറയുന്നു. അവിടെ നിൽക്കുന്ന കോൺഗ്രിഗേഷനോട് ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവർ തമ്മിൽ ഒന്നായി ചേരുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടോ എന്ന് പുരോഹിതൻ ചോദിക്കും. ഒരു സൈലൻസ് അവിടെ കൊടുക്കും. ഒന്നും ഇല്ല എങ്കിൽ പിന്നെ പോകുന്നതാണ് ഈ കരസംയോജനത്തിലേക്ക് പോകുന്ന വലിയ ഒരു സെറിമണി. അപ്പം കരങ്ങൾ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്ന ഒത്തിരിയധികം കാര്യങ്ങളാണ്. നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഹാൻ സിംബലൈസ് സ്ട്രെങ്ത്, പവർ, പ്രൊട്ടക്ഷൻ, ജനറോസിറ്റി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് കരങ്ങൾ കൊണ്ട് അർത്ഥമാക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഹാൻഡ്സ് ആർ യൂസ്ഡ് ഇൻ ഗെസ്റ്റേഴ്സ് ഓഫ് ഗ്രീറ്റിംഗ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ശാരീരികമായിട്ടും ആത്മീകമായിട്ടും രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്നതിൻ്റെ പ്രതീകമായിട്ട് അവർ കരങ്ങൾ കോർത്ത് ഇണക്കിക്കൊണ്ട്
ഈ ഉടമ്പടിയും കൂടെ ഏറ്റെടുക്കുന്ന ഒരു ബന്ധമായിട്ട് ഇതിനെ കാണുന്നു. വേഗത്തിൽ മുൻപോട്ട് പോകാം. രണ്ടാമതായിട്ട് ഹാൻഡിംഗ് ഓവർ ദ പേരന്റൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്തയാണ് രണ്ടാമത്. ഇവിടെ ക്രിസ്ത്യൻ മാരേജിൽ നടക്കുന്നത് പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് വിവാഹ കർമ്മം നടത്തുമ്പോൾ പുരോഹിതൻ നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല ആ ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പുരുഷന് ഈ സ്ത്രീയെ വിവാഹം ചെയ്യുവാൻ കൊടുക്കുന്നത് ആർ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ പണ്ടൊക്കെ സ്ത്രീയുടെ അപ്പന പിതാവ് മുൻപോട്ട് വരുന്ന പതിവായിരുന്നു. ഇന്ന് രണ്ടുപേരുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു തുല്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ അപ്പനും അമ്മയും കൂടെ ചേർന്ന് മുൻപോട്ട് വന്നതിന് ശേഷം ഈ സ്ത്രീയുടെ തങ്ങളുടെ മകളുടെ വലതുകരം പിടിച്ച് ഈ ചെറുക്കന്റെ വലതുകരത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്നിട്ട് പുരോഹിതൻ അവരുടെ വലതുകരങ്ങൾ പുരോഹിതനാണ് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ കൊണ്ട് പ്രതിജ്ഞകളൊക്കെ ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കാണുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള പിതാവിൻ്റെയും മാതാവിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പുതിയൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതൊരു ഗ്രേറ്റ് മൊമെന്റ് ഓഫ് ട്രാൻസ്ഫറിംഗ് റെസ്പോൺസിബിലിറ്റിയാണ്. ടേക്കിംഗ് ഓവർ ദ റെസ്പോൺസിബിലിറ്റീസ്, പുതിയ ഉത്തരവാദിത്തങ്ങൾ പുരുഷൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ എ ലൈഫ് ലോങ് പീരിയഡ്, അന്യോന്യം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഒരു ജീവിതത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിലേക്ക് ഭാര്യയും ഭർത്താവും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ദേ ജോയിനിങ് ബൈ സബ്മിറ്റിംഗ് ഈച്ച് അതർ, ഭാര്യ ഭർത്താവിന് സബ്മിറ്റ് ചെയ്യുന്നോ ഭർത്താവ് ഭാര്യയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നോ എന്നുള്ളതല്ല, മറിച്ച് അന്യോന്യം അവര് സബ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഒന്നായി തീരുമ്പോൾ പിന്നെ വ്യത്യസ്തതകളില്ലാതെ ഉള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ അവരുടെ ജീവിതത്തിലെ അവസാനം അന്യോന്യം ഏറ്റെടുക്കുന്നു. ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദിയെന്ന് അവർ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇന്നു മുതൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും റെസ്പോൺസിബിലിറ്റികൾ പുതിയ ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഈ കരസംയോജനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് ഫിസിക്കൽ ഓർ സെക്ഷ്വൽ യൂണിയൻ എന്നുള്ള ഒരു അർത്ഥം നമുക്കിതിൽ കണ്ടെത്തുവാൻ സാധിക്കും. Joining hands also shows the perfect physical union എന്നാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ കരസംയോജനം എന്ന് പറയുന്നത്. In Jewish culture, right after the wedding, couples are supposed to have a physical or sexual union. Then only the act of marriage complete എന്നാണ് അവർ പറയുന്നത്. വിവാഹ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരൊരു സെക്ഷ്വൽ യൂണിയനിലേക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കണം, അതോടുകൂടി മാത്രമാണ് വിവാഹം പൂർത്തീകരിക്കപ്പെടുന്നതെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദേ പ്രിപ്പയർ എ പ്ലേസ് ഫോർ ദം ടു, അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഒരു പതിവ് വിവാഹത്തോട് ചേർന്ന് തന്നെ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. ഇന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വിവാഹത്തിൻ്റെ ആ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബം പ്രിപ്പയർ ചെയ്യപ്പെടുമ്പോൾ പുരുഷനും സ്ത്രീക്കും വേണ്ടി വധുവരന്മാർക്ക് വേണ്ടിയിട്ട് നവദമ്പതികൾക്ക് വേണ്ടിയിട്ട് മണിയറയും അണിയിച്ചൊരുക്കുന്നുണ്ട്. അതും അതിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നതും വിവാഹത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. രണ്ട് ശരീരങ്ങൾ ഒന്നായി തീരുന്ന അനുഭവം അതുതന്നെയാണ് ഏദനിൽ നമ്മൾ കണ്ടത്. ഇതിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നുള്ള ഏറ്റുപറച്ചിലിൽ രണ്ട് വ്യക്തികൾ ഒന്നായി തീരുന്ന സുന്ദരമായിട്ടുള്ള നിമിഷം അത് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് ഇതിൽ ഇന്റർപ്രിട്ടേഷൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സെക്ഷ്വൽ യൂണിയൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഡൈവോഴ്സിന് പെർമിഷൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ ചില റിലീജിയൻ ചില വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലെ പ്രകാരമൊന്നുമല്ല, എന്നാൽ അതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ അവരത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത് മൂന്നാമതായിട്ട് ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് ഫിസിക്കൽ ഓർ സെക്ഷ്വൽ യൂണിയൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കാം പണ്ടുള്ള ആളുകളൊക്കെ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്ര ബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കൊടുക്കാറുള്ളൂ.
ഇന്ന് നമുക്ക് അതൊരു പൊതുവായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറി. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെതൊക്കെ അനുവർത്തിച്ചുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അന്യോന്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്ന ആലിംഗനം ചെയ്യുന്നതൊന്നും വലിയ ഇഷ്യൂസ് അല്ല. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായി തീരുക എന്നുള്ള ഒരു ബന്ധത്തിൽ അവരതിനെ ചിന്തിച്ചിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് എനിക്ക് നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, വെൻ യു ഗീവ് യുവർ ഹാൻഡ്സ് യു ഗീവ് യുവർ ഹാർട്ട്സ് എന്നുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട്. നീ മറ്റൊരു വ്യക്തിക്ക് നിന്റെ കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ നിന്റെ ഹൃദയവും കൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദീസ് ആർ ദ ഹാൻഡ്സ് ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് യങ് ആൻഡ് സ്ട്രോങ് ഫോർ എ ഫുൾ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് എന്ന് കാണുവാനായിട്ട് കഴിയും. കാരണം ഈ കരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ഈ കരങ്ങളുടെ വിരലുകളിലെ വെയിൻസ് അത് തലച്ചോറുമായിട്ടും അതുപോലെ ഹൃദയവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെ കരസംയോജനത്തിൽ രണ്ട് ഹൃദയങ്ങൾ ഒന്നായി തീരുന്നു. ദീസ് ആർ ദ ഹാൻഡ്സ് ദാറ്റ് വിൽ വർക്ക് എ ലോങ് ലൈഫ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ജീവിതത്തിന്റെ അവസാനം മുഴുവൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ. ദീസ് ആർ ദ ഹാൻഡ്സ് ദാറ്റ് വിൽ പാഷനേറ്റ്ലി ലവ് യു ആൻഡ് ചെറിഷ് യു ത്രൂ ഔട്ട് ദ ഇയേഴ്സ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദീസ് ആർ ദ ഹാൻഡ്സ് ദാറ്റ് വിൽ ഹോൾഡ് യു വെൻ യു ഫിയർ ഓർ യു ആർ ഇൻ ഗ്രീഫ്. ദുഃഖത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയാസത്തിലിരിക്കുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്ന കാര്യങ്ങൾ ഈ കരങ്ങളാണ്. ദീസ് ആർ ദ ഹാൻഡ്സ് ദാറ്റ് വിൽ ടെൻഡർലി ഹോൾഡ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന കരങ്ങൾ ഈ കരങ്ങളാണ്. അപ്പോൾ ഈ കരങ്ങൾക്കൊക്കെ ഒത്തിരി വളരെ നിങ്ങൾ പ്രയാസത്തിലിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കരങ്ങൾ. അപ്പോൾ ഇതിന് വളരെ അർത്ഥതലമുണ്ട്. ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അർത്ഥവും കാണുവാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് അഞ്ചാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് യുണൈറ്റ് വിത്ത് ഗോഡ് എന്നുള്ള ഒരു അർത്ഥതലവും. ഭാര്യയും ഭർത്താവും ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് ഹാൻഡ് ഫാസ്റ്റിംഗ്. അല്ലെങ്കിൽ ചില റിലീജിയൻസിലൊക്കെ ഹാൻഡ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഹാൻഡ് വലതുകരങ്ങൾ ചേർത്ത് പിടിച്ചതിന് ശേഷം അവരൊരു റിബൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ ഒക്കെ ബൈൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് തന്നെ നമുക്ക് അപ്രകാരമില്ല. അപ്പം ഇവിടെ അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളുടെ വിവാഹത്തിൻ്റെ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ പുരോഹിതൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കര സ്പർശനവും കൂടിയുണ്ട്. ആദ്യം കരങ്ങൾ ചേർത്ത് പിടിച്ച് ഉടമ്പടി എടുക്കുന്നു, അതിനുശേഷം വിവാഹ മോതിരമണിയിക്കുന്നു, ശേഷം താലി കെട്ടുന്നു, ശേഷം മന്ത്രകോടി. അതിനുശേഷം വിവാഹത്തിൻ്റെ ആ ലിറ്റർജിയുടെ ആക്ട് പൂർത്തീകരിക്കപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ പാർട്ടുണ്ട്. ഇന്ന് മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കുന്ന ഒരു ഘടകമുണ്ട്. അവിടെ ഈ ഭാര്യയും ഭർത്താവും ഓൾട്ടറിന്റെ മുമ്പിലേക്ക് വന്ന് മുട്ടുകുത്തിയതിനു ശേഷം പുരോഹിതൻ അവരുടെ രണ്ട് വലതുകരങ്ങളെ വീണ്ടും ഒരുമിച്ച് യോജിപ്പിക്കുന്നു. അതിനുശേഷം പുരോഹിതന്റെ പാസ്റ്റോൾ ഷോള് രണ്ടുപേരുടെയും കരങ്ങളിലിട്ട് ചുറ്റി പിടിച്ചതിന് ശേഷം ബൈൻഡ് ചെയ്തതിനു ശേഷം പൊക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു ഡിക്ലറേഷൻ നടത്തുകയാണ്. ഇന്ന് മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതൻ ഓൺ ബിഹാഫ് ഓഫ് ഗോഡ് അവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ദൈവവും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായി ചേരുന്ന ഒരു വലിയ ഉടമ്പടിയുടെ ഒരു സിംബോളിക്കായിട്ടുള്ള ആക്റ്റാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു നിർവചനവും കൂടി നടക്കുന്നു. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒന്നും 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 ഒന്ന് എന്നുള്ള ഒരു കണക്ക്, ഭാര്യ ഭർത്താവ് അദൃശ്യനായ ദൈവവും അവർ മൂന്നുപേരും കൂടെ കൂടുമ്പോഴും ഒന്നായിത്തീരുന്ന ഒരു അർത്ഥം. ഇവിടെ മഷിയും പേപ്പറും ഇല്ലാതെയും ഹൃദയം കൊണ്ടും കരങ്ങൾ കൊണ്ടും രണ്ട് വ്യക്തികൾ അദൃശ്യനായ ദൈവത്തിൽ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് കരസംയോജനത്തിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അഞ്ച് ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നുവെന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച വിവാഹത്തിൻ്റെ ലിറ്റർജിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ചില സിമ്പിൾസുമായിട്ട് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടുത്ത ശനിയാഴ്ച വീണ്ടും 6 മണിക്ക് ഒരുമിച്ച് കാണുന്നവരെയും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.